നമസ്കാരം. ഇന്ത്യ കാനഡ നയതന്ത്ര പ്രതിസന്ധിയിൽ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത് കനേഡിയൻ സർവകലാശാലകൾക്കാണ്, അതുവഴി കനേഡിയൻ സർക്കാരിന്. നയതന്ത്ര പ്രതിസന്ധി രൂക്ഷമായതോടെ വിദ്യാർത്ഥികൾ കാനഡയ്ക്ക് പകരം മറ്റ് രാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങിയതാണ് കനേഡിയൻ സർവകലാശാലകളെ ആശങ്കപ്പെടുത്തുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവ് കുറഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് അടക്കം കനേഡിയൻ സർവകലാശാലകൾക്ക് അത് വലിയ തിരിച്ചടിയാകും. കാനഡയുടെ അതിവേഗം വളരുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ബിസിനസ്സിലെ ആഗോള വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഉറവിടമാണ് ഇന്ത്യ. ഏകദേശം 40% സ്റ്റഡി പെർമിറ്റുകളാണ് ഓരോ വർഷവും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡ നൽകുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഓരോ വർഷവും കനേഡിയൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് $14.6 ബില്യൺ സംഭാവന ചെയ്യുകയാണ്. അതായത് 12,000 കോടിയിലേറെ വരുന്ന ഇന്ത്യൻ രൂപ. ഇന്ത്യയിലെ കൺസൾട്ടന്റുമാരിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം നിരവധി വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ IELTS ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും അടുത്ത വർഷം കാനഡയിൽ പഠിക്കാനുള്ള സാമ്പത്തിക സഹായം ക്രമീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നം കൂടുതൽ രൂക്ഷമായതോടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക കൂടുകയായിരുന്നു. ഇതോടെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ ഇടിവുണ്ടായിരിക്കുകയാണ്. കാനഡയ്ക്ക് പകരം മറ്റ് രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികൾ നിർബന്ധിതരാകുന്നുവെന്ന ചുരുക്കം. പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ കാനഡയ്ക്ക് പകരം ന്യൂസിലൻഡ്, UK, ഓസ്ട്രേലിയ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലെ വിദ്യാർത്ഥി വിസകൾക്ക് ആവശ്യക്കാർ കൂടിയെന്നും റിക്രൂട്ടിംഗ് ഏജന്റുമാർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾ തേടുന്നത് തുടരുന്നതിനാൽ കാനഡയിലെ സർവകലാശാലകൾ കടുത്ത ആശങ്കയിലാണ്. അതേസമയം കാനഡയിൽ ഇപ്പോഴുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധികളും ഏറുകയാണ്. കനേഡിയൻ കോളേജുകളിലും സർവകലാശാലകളിലും എൻറോൾ ചെയ്ത പുതിയ വിദ്യാർത്ഥികൾ പാർപ്പിടം, ഭക്ഷണം, ജോലി തുടങ്ങിയ കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ മാസം അവസാനത്തോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന ഏജന്റുമാരെയും താമസ സൗകര്യങ്ങൾ പോലും നൽകാതെ ക്ലാസുകൾ നീട്ടിക്കൊണ്ടുപോകുന്ന കോളേജുകളെയുമാണ് ഇക്കാര്യത്തിൽ പല വിദ്യാർത്ഥികളും കുറ്റപ്പെടുത്തുന്നത്. മതിയായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പഠനത്തിനും ജോലിക്കായും നിരവധി പേരെ വിളിച്ചു കയറ്റുന്ന നടപടി ഇതിനോടകം ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കാനഡയിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളെ തേടുന്നതാണ് ഉചിതമെന്നാണ് മറുപടിയായി ലഭിക്കുന്നത്. ഇതും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിന് മറ്റൊരു കാരണമായി മാറിയിട്ടുണ്ട്. കാനഡയിലെ മുൻനിര സർവകലാശാലകൾ പ്രതിവർഷം 24 ലക്ഷം വരെ ചെലവുള്ള കോഴ്സുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ രണ്ടാം നിരയിലും മൂന്നാം നിരയിലും ഉൾപ്പെടുന്ന കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് കുറഞ്ഞ കോഴ്സുകളും വാഗ്ദാനം ചെയ്തു വരികയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധിയാണ് ഇതിന് വെല്ലുവിളിയായി മാറിയത്. വിദ്യാർത്ഥികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എല്ലാ സൗകര്യങ്ങളും തങ്ങൾ പതിവ് പോലെ ഒരുക്കുമെന്നും സർവകലാശാലകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഉണ്ടായ കടന്നുകയറ്റം പോലെയായിരുന്നു കാനഡയിലെ സ്ഥിതിയും. ട്രെൻഡിംഗായി മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിലും പതിയെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കാഴ്ചപ്പാടുകൾ മാറുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത്. നയതന്ത്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാനഡയിൽ കഴിയുന്ന നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലരാണെന്നും അസോസിയേഷൻ ഓഫ് കൺസൾട്ടൻസ് ഫോർ ഓവർസീസ് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പല വിദ്യാർത്ഥികളും അവരുടെ കോഴ്സ് മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. കാനഡയിലേക്ക് പോകുന്നവരെ മാത്രമല്ല, നിലവിൽ അവിടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെയും നിലവിലെ പ്രതിസന്ധി ആശങ്കപ്പെടുത്തുന്നുണ്ട്. പലരും തിരിച്ചു വരാനും ഒരുങ്ങുകയാണ്. ഈ വർഷം ആദ്യം തങ്ങളുടെ ഓഫർ ലെറ്ററുകൾ വ്യാജമാണെന്ന് ആരോപിച്ച പഞ്ചാബിൽ നിന്നുള്ള 700 ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് നാടുകടത്തുമെന്ന് കാനഡ പ്രഖ്യാപിച്ചത്. ചുരുക്കത്തിൽ കാനഡയെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മടുത്തു തുടങ്ങി. കാനഡയിലേക്ക് പോകേണ്ടെന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ തീരുമാനമെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് കനേഡിയൻ സർവകലാശാലകളാണ്. അവരുടെ വലിയൊരു ബിസിനസ്സിനാണ് ഇടിവ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വലിയ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന കനേഡിയൻ സർക്കാരും ഇപ്പോൾ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കാനഡക്കാർക്ക് വിസ അനുവദിക്കുന്നത് നിർത്തിവച്ചിട്ടും അതുപോലുള്ള കടുത്ത നടപടികളിലേക്ക് കാനഡ കടക്കാത്തത്. കാനഡയുടെ ഭാവി ഇന്ത്യ തീരുമാനിക്കും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്.